നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടർ വിചാരണ മാറ്റണമെന്ന ഇഡിയുടെ ഹർജി വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിക്കുന്നത്. തുടർ വിചാരണ ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹർജിയിലെ ആവശ്യം. സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതിനാൽ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാണ് ഇഡിയുടെ പ്രധാന ആവശ്യം. നിലവിൽ എറണാകുളം കോടതിയിലാണ് കേസ് പരിഗണിക്കുന്നത്. കേസിന്റെ മുഴുവൻ നടത്തിപ്പും ബംഗളൂരുവിലേക്ക് മാറ്റണമെന്നാണ് ഇഡി ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ കോടതിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യാനാവില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇഡിയുടെ ട്രാൻസ്ഫർ ഹർജിയിൽ ഇന്ന് തീർപ്പുണ്ടായേക്കും. ഏതുവിധേനയും സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം അട്ടിമറിക്കുക എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. കേസിൽ ശിവശങ്കറിന്റെ പങ്ക് വ്യക്തമായതോടെ സംസ്ഥാന സർക്കാർ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച മറുപടി സത്യവാങ്മൂലത്തിൽ ഇഡി ആരോപിച്ചിരിക്കുകയാണ്. സ്വന്തം ഇഷ്ടപ്രകാരം ക്രിമിനൽ നടപടി ചട്ടം 164 അനുസരിച്ചാണ് സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയതെന്നും ഇഡിയുടെ എതിർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു. കേസിൽ ഉന്നതരുടെ പങ്ക് വ്യക്തമാക്കിക്കൊണ്ടുള്ള രഹസ്യമൊഴിയാണിത്. സ്വപ്ന മൊഴി നൽകിയതിൽ മറ്റാരും സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നും ഇഡി നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കേസിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മുഖ്യമന്ത്രി കത്തെഴുതി. സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന സന്ദേശം നൽകാനായിരുന്നു ഈ കത്ത്. എന്നാൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പരാതി അറിയിച്ച മുഖ്യമന്ത്രി വീണ്ടും പ്രധാനമന്ത്രിക്ക് കത്തെഴുതി. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പങ്ക് വ്യക്തമായതോടെ സർക്കാർ സംവിധാനങ്ങൾ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നും ഇഡി ആരോപിക്കുന്നുണ്ട്. വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന ഹർജിയിൽ രാഷ്ട്രീയ ഇടപെടലില്ല. സംസ്ഥാനത്ത് നീതിയുക്തമായ വിചാരണ നടക്കില്ലെന്ന ആശങ്കയാണ് ഇതിന് അടിസ്ഥാനമെന്നും ഇഡി മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ ഉപകരണമായി ഇഡി പ്രവർത്തിക്കുന്നുവെന്നും കേരള സർക്കാരിലെ ഭരണ രാഷ്ട്രീയ നേതൃത്വത്തിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണെന്നുമാണ് ഇതിൽ ശിവശങ്കറിന്റെ നിലപാട്. കേസിന്റെ വിചാരണ സമയത്ത് മാപ്പ് സാക്ഷിയാക്കാമെന്ന ഇഡിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളെന്നും ശിവശങ്കർ ആരോപിക്കുന്നുണ്ട്. സ്വപ്നയുമായി ഗൂഢാലോചന നടത്തിയാണ് ഇഡി ട്രാൻസ്ഫർ ഹർജി നൽകിയതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. സുപ്രീം കോടതിയിൽ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിലാണ് ശിവശങ്കറിന്റെ ഇത്തരം ആരോപണങ്ങൾ. അതേസമയം വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കാട്ടി ജോലി നേടിയ കേസിൽ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് കോടതി സമൻസ് അയച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 18 കോടതിയിൽ നേരിട്ടോ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകാനാണ് നിർദ്ദേശം. തിരുവനന്തപുരം 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ന്റേതാണ് ഈ ഉത്തരവ്. സ്വപ്ന സുരേഷ്, ബിരുദ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകിയ സച്ചിൻ ദാസ് എന്നീ പ്രതികൾക്കാണ് സമൻസ് അയച്ചിരിക്കുന്നത്. 2017 സ്വപ്നയ്ക്ക് വ്യാജ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. സ്പേസ് പാർക്ക് കൺസൾട്ടൻസി ആയിരുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ സ്വപ്നയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചത് ഈ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ സ്വപ്ന പ്രതിയായപ്പോഴാണ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് കണ്ടോൺമെന്റ് പോലീസ് ഇതിൽ കേസെടുക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.